നിങ്ങൾ കണ്ട ഈ ദൃശ്യങ്ങൾ തൃശൂർ ഡി സി സി ഓഫീസിൽ നിന്നുള്ളതാണ്. തൃശൂർ ഡി സി സി ഓഫീസിൽ കൂട്ടത്തല്ലാണ് നടന്നത്. തല്ല് കൊണ്ടത് ആരാണ്? ഡി സി സി സെക്രട്ടറി. തല്ല് കൊടുത്തത് ആരാണ്? ഡി സി സി പ്രസിഡന്റ്. ഇതാണ് തൃശൂരിലെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. തമ്മിൽ തല്ലാണ്. നേരിട്ട് കണ്ടാൽ അപ്പോൾ അടിപൊട്ടും. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ഡി സി സി സെക്രട്ടറി സജീവൻ കുരീച്ചിറക്കാണ് ഈ മർദ്ദനമേറ്റത്. മർദ്ദനം എന്ന് പറഞ്ഞാൽ പോരാ, വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു. ആരാണ് അടിക്കാൻ നേതൃത്വം കൊടുത്തത്? ഡി സി സിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂർ. ഡി സി സിയുടെ പ്രസിഡന്റ് തന്നെ നേരിട്ടിറങ്ങി ഡി സി സി സെക്രട്ടറിയെ തല്ലുക, അതും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച്. എല്ലാ മാധ്യമങ്ങളും അവിടെ ആ സമയത്ത് ഉണ്ട്. കുറച്ച് ദിവസമായി ഡി സി സി ഓഫീസിന് മുന്നിൽ പ്രതിഷേധമുണ്ട്. പ്രതിഷേധം മറ്റൊന്നുമല്ല, എങ്ങനെ കെ മുരളീധരൻ തോറ്റു, ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. കെ മുരളീധരനെ തോൽപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും ടി എൻ പ്രതാപനും ചേർന്നാണ്. ടി എൻ പ്രതാപൻ കാലുവാരി, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കാലുവാരി. ആരാണോ നേരത്തെ പൽപ്പജ വേണുഗോപാലിനെ തോൽപ്പിച്ചത്, അവർ തന്നെയാണ് കെ മുരളീധരൻ്റെയും കാലുവാരിയത് എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. പക്ഷേ ഈ പ്രശ്നങ്ങളിലെല്ലാം ഒരു കാതലായ പ്രശ്നമുണ്ട്. ആരാണ് കെ മുരളീധരനെ തൃശൂരിലേക്ക് കൊണ്ടുപോയത്? വടകരയിൽ അദ്ദേഹം മത്സരിച്ചാൽ ഉറപ്പായും ജയിക്കുന്ന രാഷ്ട്രീയ സ്ഥിതിയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. കാരണം വൻ ട്രെൻഡ് തരംഗമായിരുന്നു യു ഡി എഫിന് അനുകൂലമായി. വൻ ഭൂരിപക്ഷത്തിനാണ് ഓരോ മണ്ഡലത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചത്. പത്തിലേറെ സ്ഥാനാർത്ഥികൾക്ക് 100,000 മുകളിലാണ് ഭൂരിപക്ഷം. എന്ന് വെച്ചാൽ ഒരു തരംഗം തന്നെ, വെറും തരംഗമല്ല, വൻ തരംഗം. സ്വാഭാവികമായും വളരെ ഈസിയായി വടകരയിൽ കെ മുരളീധരനെ ജയിച്ചു വരാൻ കഴിയുമായിരുന്നു. അവിടെ നിന്നും കെ മുരളീധരനെ തൃശൂരിലേക്ക് കൊണ്ടുവന്നത് എന്തിനും? ആരാണ് പിന്നിൽ പ്രവർത്തിച്ചത്? എന്താണ് അതിൻ്റെ രാഷ്ട്രീയം? അതിൻ്റെ പിറകിൽ കളിച്ചതിന് പിന്നിൽ ഒരു ഡീലുണ്ടോ? ബി ജെ പിയുമായി എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ്, ഒരു ഡീൽ നടന്നിട്ടുണ്ടോ? ഈ ചോദ്യമാണ് ഉയരുന്നത്. പക്ഷെ ആ ചോദ്യത്തിന് ആരും മറുപടി പറയുന്നില്ല. ആ ചോദ്യം മാധ്യമപ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുമില്ല. അതാണ് അതിലേറെ രസകരം. എന്തിനാണ് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റിയത്? എന്തിനാണ് ടി എം പ്രതാപനെ മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തിയത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടാൽ പ്രശ്നം തീരും. കെ മുരളീധരൻ വന്നതും കെ മുരളീധരൻ്റെ കാലുവാരിയതും കെ മുരളീധരന് ലഭിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച 86,000 വോട്ടുകൾ എങ്ങനെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ലഭിച്ചു? ഇവിടെ കുറയുമ്പോൾ അവിടെ കൂടി, കൃത്യമാണ് കണക്ക്. അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ചില മണ്ഡലങ്ങളിലും ബൂത്തുകളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ മൊത്തത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുകയാണ് ചെയ്തത്. യു ഡി എഫിന് വോട്ട് കുറയുകയാണ് ചെയ്തത്. അതേസമയം സുരേഷ് ഗോപിക്ക് വൻ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. അത് എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. കാരണം ടി എം പ്രതാപനാണെങ്കിൽ തീരപ്രദേശത്ത് ടി എം പ്രതാപന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. ഉറപ്പായും തീരപ്രദേശത്ത് വോട്ട് ചോരില്ലായിരുന്നു. ടി എം പ്രതാപൻ തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നഗരത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ചോരില്ലായിരുന്നു, ന്യൂനപക്ഷ വോട്ടുകൾ ചോരില്ലായിരുന്നു. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളും തീരദേശ വോട്ടുകളും നഷ്ടപ്പെടാൻ ഇടയാക്കിയത് ടി എം പ്രതാപനെ മാറ്റിയതായിരുന്നു. അത് സുരേഷ് ഗോപിക്ക് വഴി തുറന്ന് കൊടുക്കുകയായിരുന്നു. അങ്ങനെ കൊടുത്തതിന് പിന്നിൽ ആരൊക്കെ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സാണ്, കോൺഗ്രസ് നേതാക്കളാണ്. അക്കാര്യത്തിൽ അവർ മൗനം പാലിക്കുന്നു. സത്യമറിയണം. അതാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്, പ്രാദേശിക നേതാക്കൾ ചോദിക്കുന്നത്. എന്തിന് കെ മുരളീധരനെ കൊണ്ടുവന്ന് തോൽപ്പിച്ചു? എന്തിന് കാലുവാരി? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതുവരെ തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ അടങ്ങിയിരിക്കില്ല എന്നാണ് പറയുന്നത്. തൃശൂർ ഇപ്പോൾ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. വലിയ വിജയം നേടിയിട്ടും തൃശൂരിലെ തോൽവി കോൺഗ്രസിനെ പിടിച്ചു കുലുക്കുകയാണ്. ഇതുവരെയും ഇത് സംബന്ധിച്ച് ആരും, മുതിർന്ന നേതാക്കളൊന്നും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഒരു യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിട്ടില്ല. അപ്പോഴും പറയുന്നത് അവിടെ ഡീലുണ്ടായിരുന്നത് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലാണ് എന്നാണ്. ബി ജെ പിക്ക് തൃശൂർ സീറ്റ് താരത്തിൽ വെച്ച് നൽകി പിണറായി വിജയൻ എന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആരോപിക്കുന്നത്. അത് എങ്ങനെ? ഈ ചോദ്യത്തിനുള്ള ഉത്തരവും കോൺഗ്രസ് നേതാക്കൾ പറയുന്നില്ല. അത് അങ്ങനെയാണ് എന്നങ്ങ് പറഞ്ഞു വെക്കുകയാണ്. അത് വലിയ വാർത്തയായി മാധ്യമങ്ങൾ നൽകുകയും ചെയ്യുകയാണ്. അത് വെച്ച് മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തുകയാണ്. നോക്കണം നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ, ഒരു സ്ഥിതി, അവരുടെ നിലപാട് എന്നതാണ്. എന്തുകൊണ്ട്
കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരന്റെ വോട്ട് കുറഞ്ഞു. ആ വോട്ട് എവിടെ പോയി? എന്തുകൊണ്ട് വോട്ട് കൂടി? ബി ജെ പിയുടെ കൃത്യം ഡീൽ അതിൽ വ്യക്തമാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയുന്നു, ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് കൂടുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ലഭിച്ച അതേ വോട്ട് നിലനിർത്തുന്നു. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ രക്ഷപ്പെടാൻ പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള താരതമ്യം നടത്തിയിട്ടാണ്. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടല്ലേ താരതമ്യം ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിനും ഉത്തരം നൽകുന്നില്ല കോൺഗ്രസ്. ഏതായാലും തൃശൂരിൽ അട്ടിപൊട്ടി തുടങ്ങി. അടിക്കുന്നത് ഡി സി സി പ്രസിഡന്റാണ്, അടിക്കൊള്ളുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറിയാണ്. അത് അവിടെയും അവസാനിക്കില്ല. ആ അടി ഇനിയിപ്പോൾ മറ്റ് ഓഫീസുകളിലേക്കും തൃശൂർ ജില്ലയിലെ മറ്റ് ഓഫീസുകളിലേക്കും നീങ്ങും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പ്രതിഷേധം തുടരുകയാണ് ഇപ്പോഴും ഡി സി സി ഓഫീസിന് മുന്നിൽ. ആ പ്രതിഷേധം ഇനിയും തുടരും. ഇതിന് ഒരു ഉത്തരം വേണം എന്നാണ് പറയുന്നത്. ടി എം പ്രതാപനെതിരെയും ജോസ് വള്ളൂരിനെതിരെയും ഡി സി സി പ്രസിഡന്റിനെതിരെയും നടപടി വേണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, കോൺഗ്രസിന്റെ അണികൾ പറയുന്നത്. അതിനാണ് അവർ സമരം നടത്തുന്നത്. സ്വാഭാവികമായും സമരം വരും ദിവസങ്ങളിൽ തുടരുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടി ഇനിയും തുടരാനാണ് സാധ്യത.